നമസ്കാരം, ന്യൂസ് ബ്രേക്കിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തനം അതിര് ലംഘിക്കുമ്പോഴുള്ള ഏറ്റവും നീചമായ ഒരു കാഴ്ചയാണ് മാതൃഭൂമിയിലെ പോക്കറ്റ് കാർട്ടൂണിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ഗോപികൃഷ്ണൻ എന്ന കാർട്ടൂണിസ്റ്റ് സഖാവ് ഇ പി ജയരാജനെ അപമാനിച്ചുകൊണ്ട് വരച്ച ഒരു കാർട്ടൂൺ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ നേരിടുകയാണ്. കേരള പോലീസിലെ വെടിയുണ്ട കാണാതായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ച് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണ് വിവാദമായത്. കോടിയേരിയുടെ പരാമർശങ്ങളെ കളിയാക്കുന്ന കാർട്ടൂണിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജനെ ഉൾപ്പെടുത്തിയതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. 1995 ഏപ്രിൽ 12 വിജയവാഡയിൽ പാർട്ടി സമ്മേളനം കഴിഞ്ഞ് മടങ്ങവെ ഇ പി ജയരാജന് നേരെ തീവണ്ടി യാത്രയ്ക്കിടെ വധശ്രമമുണ്ടായിരുന്നു. വെടിയേറ്റ് കഴുത്തിൽ നീക്കം ചെയ്യാനാവാതിരുന്ന വെടിയുണ്ടയുടെ ഭാഗങ്ങളെ പരാമർശിച്ചായിരുന്നു പരിഹാസ രൂപേണയുള്ള കാർട്ടൂൺ. പോലീസിലെ വെടിയുണ്ടകൾ കാണാതാകുന്നത് പുതിയ സംഭവമല്ലെന്നും താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നുമുള്ള കോടിയേരിയുടെ പരാമർശവും അതിന് മറുപടിയായി ഒരു വെടിയുണ്ട ഏതാണ്ട് ഈ ഭാഗത്താണ് കാണാതായതെന്ന് തന്റെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇ പി ജയരാജൻ പറയുന്നതുമാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണനോടും മാതൃഭൂമിയോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഏറ്റവും നീചമായ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുമ്പോൾ ഇല്ലാതാകുന്നത് മാതൃഭൂമിയുടെ കൂടി രാഷ്ട്രീയ സാമൂഹിക പാരമ്പര്യമാണ് എന്ന് മറന്നുപോകരുത്. നിങ്ങൾക്ക് സഖാവ് ഇ പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനിലെ രാഷ്ട്രീയക്കാരനെ വിമർശിക്കാം, കാർട്ടൂൺ വരയ്ക്കാം, പക്ഷേ ഗോപികൃഷ്ണ, നിങ്ങൾ കാണിച്ച ഈ പ്രവൃത്തിക്ക് പറയേണ്ടത് മറ്റൊരു പേരാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ താങ്കൾ ആവോളം കേൾക്കുന്നുമുണ്ട്. ഗോപികൃഷ്ണന്റെ കാർട്ടൂണിൽ പരാമർശിക്കുന്നത് സത്യമാണ്. സഖാവ് ഇ പി ജയരാജന്റെ കഴുത്തിൽ ഒരു വെടിയുണ്ടയുണ്ട്. കെ സുധാകരൻ എന്ന കോൺഗ്രസ് ക്രിമിനൽ RSS ഗുണ്ടകളെ ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്താൻ നോക്കിയതിന്റെ അവശേഷിപ്പാണ് സഖാവ് ഇ പി ജയരാജന്റെ കഴുത്തിൽ ഇന്നും കാണുന്ന ആ വെടിയുണ്ട. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ചണ്ഡീഗഡിലെ 15th പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് 1995 ഏപ്രിൽ 12 രാജധാനി എക്സ്പ്രസിൽ വെച്ച് കെ സുധാകരൻ ഏർപ്പാട് ചെയ്ത വിക്രം ചാലിൽ ശശി എന്ന വാടക കൊലയാളി സഖാവ് ഇ പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത്. സീറോ ബ്ലാങ്കിൽ നിന്നും 2 ബുള്ളറ്റുകളാണ് സഖാവിന്റെ തലയിൽ തുളച്ചു കയറിയത്. വിദഗ്ധമായ ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് തലയോട്ടിയിൽ തുളഞ്ഞു കയറിയ ചീളുകൾ ഡോക്ടർമാർക്ക് നീക്കം ചെയ്യാൻ സാധിച്ചത്. പക്ഷേ വെടിയുണ്ടയുടെ ചില ഭാഗങ്ങൾ മജ്ജയിൽ തറച്ചതിനാൽ അവ നീക്കം ചെയ്യാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അത് കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ മരണം സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ ശേഷിച്ച കാലം മരുന്നിന്റെ സഹായത്തോടെ ജീവിച്ചു തീർക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അതേ തുടർന്ന് ഇന്ന് വരെ വെടിയുണ്ടയും കഴുത്തിൽ പേറി ജീവൻ രക്ഷാ മരുന്നുകളുടെ സഹായത്തോടെ ഇ പി ജയരാജൻ എന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ്. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെയാണ് സഖാവ് ഇ പി ജയരാജൻ ഇന്ന് ജീവിക്കുന്നത്. സമരമുഖങ്ങളിൽ ഇന്ന് അദ്ദേഹം കർമ്മനിരതനാകുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയാണ്. പോലീസ് മർദ്ദനത്തെയും രാഷ്ട്രീയ എതിരാളികളുടെ കുൽസിത നീക്കങ്ങളെയും ഒട്ടുമിടറാതെ നേരിടുന്ന സഖാവിന് പക്ഷേ സ്വസ്ഥമായി ഉറങ്ങാൻ ഓക്സിജൻ മാസ്കിന്റെ സഹായം അത്യാവശ്യമാണ്. ഉറക്കത്തിനിടയിൽ തലച്ചോറിലേക്ക് 40% ഓക്സിജൻ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ സ്ലീപ്പ് ടെസ്റ്റ് റിസൾട്ടിന്റെ ഫലമായാണ് ഓക്സിജൻ മാസ്കിനെ ഇ പി ജയരാജന്റെ രാത്രികളിലെ സന്തത സഹചാരിയാക്കി മാറ്റിയത്. ഓക്സിജന്റെ ലഭ്യതക്കുറവ് തലച്ചോറിന് മാരകമായ ക്ഷതങ്ങൾ ഏൽപ്പിക്കുമെന്നും ഹൃദയത്തെ നിശ്ചലമാക്കിയേക്കാമെന്നും മുംബൈയിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും വ്യക്തമാക്കിയിരുന്നു. ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ ഉറങ്ങിയാൽ മരണം സംഭവിക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പുകളെ തുടർന്നാണ് റിസംഡ് എന്ന ഓക്സിജൻ മാസ്ക് വീട്ടിലെ കിടപ്പുമുറിയിലും പോർട്ടബിൾ മാസ്ക് യാത്രാവേളയിലുമായി ഇ പി ജീവിതം ആരംഭിച്ചത്. ഗോപികൃഷ്ണൻ അടക്കമുള്ള കാർട്ടൂണിസ്റ്റുകൾ വരച്ച് രസകരമാക്കിയ കുടവയറടക്കമുള്ള ആ തടിച്ച പ്രകൃതം ഭക്ഷണം കഴിച്ച് കൊഴുപ്പ് കൊണ്ട് ഉണ്ടായതല്ല എന്നും സ്റ്റിറോയിഡ് അടക്കമുള്ള മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം മൂലമാണെന്നും വിമർശകർ തിരിച്ചറിയേണ്ടതുണ്ട്. കടുത്ത ഡോസിലുള്ള ആ മരുന്നുകൾ ഒരു നേരം മുടങ്ങിയാൽ പോലും ഒന്ന് അനങ്ങാൻ പോലുമാകാതെ ആ മനുഷ്യൻ കുഴഞ്ഞിരുന്നു പോകും. രാജധാനി എക്സ്പ്രസിൽ വെച്ച് തലയിലേക്ക് തുളച്ചു കയറിയ 2 ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ തലച്ചോറിനെ മാത്രമല്ല ബാധിച്ചത്. അരയിൽ ചുറ്റിയുറപ്പിച്ച വീതിയേറിയ ഡിസ്ക് ബെൽറ്റുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം ഇന്ന് സഞ്ചരിക്കുന്നത്. ഇരുകാലിന്റെയും മുട്ടിനു ചുറ്റും ബെൽറ്റ് ക്യാപ്പുകളുമുണ്ട്.
സഹിക്കാൻ പറ്റാത്ത വേദനയും സഹിച്ചാണ് സഖാവ് ഇ പി ജയരാജൻ ഇന്ന് പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ തലതൊട്ടപ്പൻ വീരേന്ദ്രകുമാറിനുമൊക്കെ അറിവുള്ളതാണെങ്കിലും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം ആ അറിവുകളെക്കാൾ മുകളിലാണല്ലോ. എങ്കിലും മനുഷ്യത്വം എന്ന ഒരു വികാരം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ട് എന്നായിരുന്നു ധാരണ. പക്ഷേ എന്ത് തരം താണ രീതിയിലും വളച്ചൊടിക്കുന്ന വരകളാണ് താങ്കളുടേത് എന്നത് ലജ്ജാകരമാണ് മിസ്റ്റർ ഗോപികൃഷ്ണൻ. കാർട്ടൂണിസ്റ്റിന് എന്നല്ല, ഏതൊരാൾക്കും ഇ പി ജയരാജന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം. വിമർശന വിധേയമായാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം മുന്നോട്ടു പോകുന്നതും. എന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണത്തിന് വിധേയനായതിന്റെ ബാക്കി പത്രമായ ശാരീരിക ബുദ്ധിമുട്ടുകളെ കാർട്ടൂണിൽ പകർത്തി അപഹസിക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമാണ്. ഗോപികൃഷ്ണന്റെ വര അത്രമേൽ അശ്ലീലമാണെന്ന് പറയുന്നതും ആ കാർട്ടൂണിലെ മനുഷ്യത്വരാഹിത്യം ഒന്നുകൊണ്ട് മാത്രമാണ്. വേട്ടക്കാരോടൊപ്പം നിന്ന് ഇരയെ വേട്ടയാടുന്ന മാതൃഭൂമിക്കും ഗോപികൃഷ്ണനും നല്ല നമസ്കാരം. കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ, ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല.